ഡി എൽ എസ് ആർ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ മലയാളത്തിൻ്റെ ഓഡിറ്റ് കോഴ്സുകൾ രണ്ടെണ്ണമുണ്ട്. അതിൽ ആദ്യത്തെ ഓഡിറ്റ് കോഴ്സായ ബുക്ക് റിവ്യൂ, അതിനെക്കുറിച്ചൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിരുന്നു. രണ്ടാമത്തെ ഓഡിറ്റ് കോഴ്സായ വിവർത്തന പരിശീലനം, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ വിവർത്തന പരിശീലനത്തെ കുറിച്ച് പറയുമ്പോൾ, വിവർത്തനത്തിൻ്റെ സൈദ്ധാന്തിക വശങ്ങൾ ബിരുദാനന്തര തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഇതിനകം പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഈ ഓഡിറ്റ് കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത് വിവർത്തനത്തിൻ്റെ പ്രായോഗിക വശത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. വിവർത്തനം പ്രയോഗത്തിൽ വരുത്തുക എന്നുള്ള ഒരർത്ഥത്തിലാണിത് വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ. പ്രായോഗിക പദ്ധതി എന്ന നിലയ്ക്ക് പരിഭാഷയുടെ ആശയതലത്തെ മനസ്സിലാക്കുകയും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പാഠ്യപദ്ധതിയുടെ മുഖ്യ ഉദ്ദേശം. സാഹിത്യ വിവർത്തനത്തിനും നിത്യജീവിതത്തിൽ ആവശ്യമായി വന്നേക്കാവുന്ന സാഹിത്യേതര വിവർത്തനത്തിനും ഈ പാഠ്യപദ്ധതിയിൽ തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. 4 യൂണിറ്റുകളും 4 ക്രെഡിറ്റും ഉൾപ്പെടുന്നതാണ് ഈ കോഴ്സ്. ഓരോ യൂണിറ്റിനും അനുയോജ്യമായ പ്രായോഗിക പാഠങ്ങൾ അധ്യാപകർക്കും പഠിതാക്കൾക്കും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുമുള്ള സ്വതന്ത്രവും പദാനുപദവുമായ വിവർത്തന പരിശീലനമാണ് ഇവിടെ മുഖ്യമായും ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഓർക്കാം. അപ്പോൾ ഇതിൽ 1-ാമത്തെ യൂണിറ്റിൽ സാഹിത്യ വിവർത്തനത്തെക്കുറിച്ച് പറയാം. കഥ, കവിത, നോവൽ, നാടകം, തിരക്കഥ, ആത്മകഥ, ജീവചരിത്രം, അനുഭവക്കുറിപ്പുകൾ, ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങിയ സാഹിത്യ രൂപങ്ങളിൽ ഉൾപ്പെടുന്ന കൃതികളുടെ സ്വതന്ത്ര വിവർത്തനത്തിൽ പഠിതാക്കൾ പരിശീലനം നേടുക, അതുപോലെ അനുകൽപ്പനം, ചിഹ്നാനന്തര വിവർത്തനം എന്നിവയുടെ സാധ്യതകൾ മനസ്സിലാക്കുക, സർഗാത്മക ശേഷിയും അഭിരുചിയും മെച്ചപ്പെടാൻ സാഹിത്യ വിവർത്തനം ഉപകരിക്കും. അപ്പോൾ ഈ ഉദ്ദേശങ്ങളൊക്കെയാണ് ഈ സാഹിത്യ വിവർത്തനത്തിന് പിന്നിൽ ഉള്ളത്. ഇനി യൂണിറ്റ് 2-ൽ ഉള്ളൊരു കാര്യം, സർക്കാർ ഉത്തരവുകൾ, വിജ്ഞാപനങ്ങൾ, കരട് രേഖകൾ, ഗസറ്റുകൾ, നിയമസംഹിതകൾ തുടങ്ങിയ ഔദ്യോഗിക സ്വഭാവമുള്ള രേഖകൾ തിരഞ്ഞെടുത്ത് പദാനുപദമായി വിവർത്തനം ചെയ്യുന്നതിൽ പരിശീലനം നേടുക എന്നുള്ളതാണ്. ഭരണഭാഷ ശബ്ദാവലികളുടെ വിപുലീകരണവും ലഘൂകരണവും സാധ്യമാക്കുക. ഔദ്യോഗിക മേഖലയിലും തൊഴിലിടങ്ങളിലും നിത്യജീവിതത്തിലും വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരപ്രദമാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനി യൂണിറ്റ് 3-ലേക്ക് വരുമ്പോൾ മാധ്യമ വിവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, ലേഖനങ്ങൾ, എഡിറ്റോറിയലുകൾ, ഫീച്ചറുകൾ, പരസ്യങ്ങൾ എന്നിവയുടെ സ്വതന്ത്ര വിവർത്തനം പരിശീലിക്കുക. മാധ്യമരംഗത്തെ ജോലിക്കും മറ്റും വേണ്ടി ഇത് പ്രയോജനപ്പെടുത്തുക. ഇനി യന്ത്രവിവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയുള്ള വിവർത്തനമാണ് യന്ത്ര വിവർത്തനം. പരീക്ഷണ ഘട്ടത്തിലുള്ള യന്ത്ര വിവർത്തന പ്രോഗ്രാമുകളുടെ സഹായത്തോടെ ഭാഷയിലെ പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, ശൈലികൾ, ലളിതമായ വാചകങ്ങൾ എന്നിവ വിവർത്തനം ചെയ്ത് കിട്ടുന്ന പാഠത്തിൻ്റെ സാധുത പരിശോധിക്കുക. യന്ത്ര വിവർത്തനത്തിൻ്റെ സാധ്യതകളും പരിമിതികളും തിരിച്ചറിയുക. ഇതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പഠനത്തിൻ്റെ പൂരണത്തിനായി പ്രത്യേകിച്ച് വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ ഇതിൻ്റെ പൂരണത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും വിഭാഗത്തിലുള്ള കൃതിയുടെയോ ഗദ്യരൂപത്തിൻ്റെയോ 5 പേജിൽ കുറയാത്ത വിവർത്തനം തയ്യാറാക്കി സമർപ്പിക്കണം. 5 പേജ് ഇംഗ്ലീഷ് 5 പേജാണ് എടുക്കുന്നതെങ്കിൽ അത് വിവർത്തനം ചെയ്യുന്ന മലയാളവും 5 പേജ് തന്നെ ഉണ്ടായിരിക്കണം. ആ 5ഉം 5ഉം 10 പേജ് ആണ് നമ്മൾ ഓഡിറ്റ് കോഴ്സിൻ്റെ സബ്മിഷൻ യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിറ്റ് ചെയ്യണം. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മേലധികാരികൾ അല്ലെങ്കിൽ അവരുടെ അധ്യാപകർ പറയുന്ന രീതിക്ക് അവർക്കും ഇത് സബ്മിറ്റ് ചെയ്യാം. വിദൂര വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഡേറ്റ് ഏതെങ്കിലും തരത്തിൽ പത്രത്തിലൂടെയോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആ ദിവസം അവർക്കും ഇത് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഒരു കൃതിയുടെ തുടർച്ചയായ 5 പേജുകളാണ് വിവർത്തനം ചെയ്യേണ്ടത്. ഒരു കൃതിയുടെ പല ഭാഗത്തു നിന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള
അഞ്ച് പേജുകളല്ല, തുടർച്ചയുള്ള അഞ്ച് പേജുകൾ എടുത്തിട്ട് ആ അഞ്ച് പേജിൻ്റെ തുടർച്ചയുള്ള വിവർത്തനം, മലയാള വിവർത്തനം ചെയ്യുക, അല്ലെങ്കിൽ മലയാളം കൃതി എടുത്തിട്ട് അഞ്ച് പേജ് ഇംഗ്ലീഷ് വിവർത്തനം തുടർച്ചയായിട്ട് നടത്തുക എന്നുള്ളത്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഓഡിറ്റ് കോഴ്സ്, വിവർത്തന പരിശീലനം എന്ന ഈ ഓഡിറ്റ് കോഴ്സ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.